ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് നമുക്ക്. ഗ്യാസ് ഒരു മാസം കൊണ്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് 3 മാസമായാലും അല്ലെങ്കിൽ 4 മാസമായാലും പോലും തീരത്തില്ല. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കണ്ടു നോക്കും. ഇതുപോലെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാൻ ഇതിൽ നല്ല എളുപ്പമൊഴി വേറേ ഇല്ല കേട്ടോ. എനിക്ക് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അടിപൊളി ടിപ്പാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് ചോറൊക്കെ വെക്കാനായിട്ട് ഫസ്റ്റ് ഗ്യാസ് അടുപ്പിലാണെങ്കിലും, സാധാരണ ഇപ്പം അടുപ്പ് ആരും കത്തിക്കാറില്ല, ഗ്യാസ് അടുപ്പിലാണ് എല്ലാവരും വെക്കാറുള്ളത്. അപ്പോൾ ഗ്യാസ് അടുപ്പിലിട്ട് ആദ്യം വെള്ളം വെച്ച് അങ്ങ് തിളപ്പിക്കും അരിയിടാനായിട്ട്. എന്നിട്ട് അരി കഴുകിയിടും. അങ്ങനെ ആകുമ്പോഴത്തേക്കും രണ്ട് ഇതായിട്ട് പോകും. അതായത് അരിയുടെ വെള്ളം തിളയ്ക്കുന്ന സമയം, പിന്നെ ചോറൂടെ ഇട്ട് അരിയോട് ഇട്ടിട്ട് തിളയ്ക്കുന്ന സമയം ആകുമ്പോൾ ഒരുപാട് ഗ്യാസാവും. പക്ഷേ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. ഞാൻ നല്ലപോലെ അരി കഴുകി ഇവിടെ എടുത്തിട്ടുള്ള ചൂടുവെള്ളത്തിലാണ് ഞാൻ അരി കഴുകാറുള്ളത്. ഏതരിയാണ് ചൂടുവെള്ളത്തിൽ കഴുകുക നല്ല കേട്ടോ. എന്നിട്ട് ഈ അരി ആ അരിയിലേക്ക് തന്നെ വെള്ളവും ഒഴിച്ചിട്ട് ഒന്നിച്ച് അടുപ്പ് ഗ്യാസ് അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിക്കും. അന്നപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ആ അരിയും ചോറും അരിയും വെള്ളവും എല്ലാം കൂടെ ഒന്നിച്ച് തിളയ്ക്കും. അന്നപ്പോൾ തന്നെ നമ്മുടെ അത്രയും ഗ്യാസ് നമുക്ക് ലാഭമാവും. പിന്നെ നമുക്ക് എന്താണ് മെഴുക്കുപുരട്ടി വെക്കേണ്ടത്, ആ സാധനം നമുക്ക് എല്ലാം പച്ചക്കറിയൊക്കെ ആണെങ്കിലും അരിഞ്ഞ് പെറുക്കി വെച്ച് നമ്മുടെ ഈ കലത്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കലത്തിനുള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന രീതിയിലുള്ള പാത്രം വെച്ചിട്ട് അതിലേക്ക് ഇപ്പോൾ സാമ്പാറിനാണെങ്കിൽ കിഴങ്ങ്, തക്കാളി, എളുപ്പത്തിൽ വേകുന്ന സാധനമൊക്കെ അരിഞ്ഞ് അതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുക. പച്ചമുളക്, സവാള എല്ലാം ഇട്ട് വെക്കാം നമുക്ക് അതിൻ്റെ അകത്ത്. പിന്നെ നമുക്ക് താളിച്ചെടുത്താൽ മതി സാമ്പാറിനൊക്കെ. പിന്നെ അതിൻ്റെ മസാല നമ്മൾ പിന്നെ തയ്യാറാക്കിയാൽ മതി. പക്ഷെ വെന്ത് കിട്ടാൻ എളുപ്പമാണ്. അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഗ്യാസ് അടുപ്പിൽ വേറെ കുക്കറിലൊന്നും വെക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ തലേന്നൊക്കെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വൈകുന്നേരം, ഇപ്പം ഞാൻ രാത്രി 10 മണിയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ചെയ്യുമ്പോൾ ഞാൻ ഇതുപോലെയാണ് ചെയ്യാറുള്ളത്. ഞാൻ ചെയ്യുന്ന ചെറിയ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ ചോറടുപ്പത്ത് വെച്ചതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ചെരുവത്തി ഞാൻ അരിഞ്ഞ് വെക്കുന്നത് മെഴുക്കുപുരട്ടി വെക്കാൻ കോബീസാണ്. അപ്പോൾ നമ്മൾ കോബീസ് സെപ്പറേറ്റ് നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ച് വേവിച്ച് താളിച്ചൊക്കെയല്ലേ എടുക്കാറുള്ളത്. പക്ഷെ ഞാൻ വൈകുന്നേരങ്ങളിൽ ഇതുപോലെ ചോറിൻ്റെ കൂടെ തന്നെ ഈ ചോറിങ്ങനെ തിളച്ച് വരുമ്പോൾ റൈസ് കുക്കറിൽ വെച്ച് തന്നെ കറികളെല്ലാം ഞാൻ സെറ്റാക്കി എടുക്കും. ഇപ്പം ഗ്യാസൊന്നും ഇല്ലാതെ നമുക്ക് റൈസ് കുക്കറിൽ തന്നെ ചോറും കറിയും എല്ലാം വെക്കാൻ പറ്റും. ഒറ്റ തിള മതി, ഒറ്റ ചൂടോടെ തന്നെ എല്ലാം വെന്ത് കിട്ടും. അതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ ചെരുവത്തിലോട്ട് നമ്മുടെ ചോറ് തിളയ്ക്കാൻ വെച്ചിരിക്കുന്ന ചോറും കലത്തിലോട്ട് ഇറക്കി വെക്കാനായിട്ട് ഇതുപോലെ ഒരു ചെരുവാണ് എടുത്തിരിക്കുന്നത്. നല്ല എൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിയിരിക്കുന്ന ചെരുവം എടുക്കണം. അങ്ങനത്തെ ഒരു ചെരുവം എന്തെങ്കിലും ഇല്ലാത്ത വിടുകയും ഒരു ചെരുവാണ് എടുക്കുന്നത്. ഇതാണെങ്കിലും മതി കേട്ടോ. എന്നിട്ട് ഞാൻ കോബീസിന് എല്ലാം വേണ്ട എല്ലാം അരി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ആ ചോറും കലത്തിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. അതായത് നമ്മൾ തിളച്ചു കൊണ്ടിരിക്കുന്ന ചോറും കലത്ത് ഒറ്റ തിള തിളച്ചാൽ മതി. ഇപ്പോൾ തിളയ്ക്കാൻ വെച്ചിരിക്കുന്ന ആ ഒരു കലത്തിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുത്താൽ ചോറ് തിളച്ച് വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കിത് നേരെ റൈസ് കുക്കറിൽ കൊണ്ടുവെക്കാം. അപ്പോൾ ഞാൻ ഇപ്പം എന്താ മെഴുക്കുപുരട്ടിയുടെ മാത്രം ഇവിടെ കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കറിക്ക് എന്താണ് വേണ്ടത്, പച്ചക്കറി പെട്ടെന്ന് വേകുന്ന പച്ചക്കറിയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കറിയൊക്കെ ചെയ്തെടുക്കാം. മെഴുക്കുപുരട്ടിക്കാണെങ്കിൽ ഏത് പച്ചക്കറി വേണമെങ്കിലും അരിഞ്ഞ് ഇതേ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ആ തിളയ്ക്കുന്ന കഞ്ഞിക്കലത്തിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ ചെരുവത്തിലോട്ട് കോവീസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ കഞ്ഞി തിളച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ കോവീസും നല്ലപോലെ ചൂടായിട്ട് ഒന്ന് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ആ കോവീസ് അടിഞ്ഞാൽ എല്ലാം താന്ന് വരും. എന്നിട്ട് ഇത് നമുക്ക് നേരെ റൈസ് കുക്കറിൽ കൊണ്ടുവെക്കണം. പിന്നെ അങ്ങനെ ഇപ്പം നമ്മുടെ കഞ്ഞി തിളച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മുടെ കോവീസ് ഇവിടെ വാടിയതുപോലെ ആയിട്ടുണ്ട് കണ്ട. ഇതേ രീതിയിലായിട്ട് ഒന്ന് അടച്ച് വെക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് നേരെ റൈസ് കുക്കറിൽ വെക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഒരു മണിക്കൂർ കഴിയുമ്പോഴാണ് ഞാൻ ഇത് രാത്രിയും ഇത് വെച്ചാൽ രാവിലെ 6 മണിയാകുമ്പോൾ അതെടുത്ത് കഞ്ഞി ഒന്നോട്ട് തിളപ്പിച്ച് വടിക്കും, അല്ലെങ്കിൽ എന്നിട്ട് മെഴുക്കുപുരട്ടിക്ക് ഇങ്ങനെ താളിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ കറക്റ്റ് 1 മണിക്കൂർ മതി കേട്ടോ. നമ്മുടെ കഞ്ഞിയും കറിയെല്ലാം ഒറ്റ പ്രാവശ്യം ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതി. നമ്മുടെ റൈസ് കുക്കറിൽ തന്നെ ചോറും കറി എല്ലാം വെക്കാൻ പറ്റും. സിമ്പിളാണ് കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ രാവിലെ ഞാനിത് എടുത്ത് നോക്കിയിട്ടുണ്ട് കണ്ടോ. നമ്മുടെ കോബീസൊക്കെ നല്ല വെന്ത് റെഡി ആയിട്ടിരിക്കും. നമുക്ക് എണ്ണയിൽ താളിച്ചെടുത്താൽ മതി. ആ ഒരു താളിക്കുന്ന ഒരു ഇതേ ഉള്ളു കേട്ടോ. അപ്പോൾ എളുപ്പമല്ലേ, നമ്മൾ അരിഞ്ഞ് ബുദ്ധിമുട്ടേണ്ട. അപ്പോൾ ജോലിക്കൊക്കെ ഓഫീസിലൊക്കെ പോകുന്നവർക്കൊക്കെ ഒത്തിരി പേരുണ്ടല്ലോ. അപ്പോൾ അവർ തലേന്നത് ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കണം. എന്ത് കറിക്കാണേലും പെട്ടെന്ന് വേകുന്ന പച്ചക്കറികൾ ഇതുപോലെ ചെയ്ത് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇത് റൈസ് കുക്കറിൽ നിന്ന് എടുത്തുനിന്ന് വടിച്ചിട്ടുണ്ട്, കഞ്ഞി വടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതിനും മെഴുക്കുപുരട്ടിക്ക് നമുക്ക് ഒന്ന് പെട്ടെന്ന് കോബീസ് ഒന്ന് മെഴുക്കുപുരട്ടി വെക്കാം. നമുക്കൊന്ന് പെട്ടെന്ന് താളിച്ചൂടെ എടുക്കാം. അന്നപ്പം നമ്മുടെ ഈ ഇതുണ്ടല്ലോ നമ്മുടെ ലൈറ്റർ, അത് കത്തത്തില്ല എന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് കത്തിച്ച കത്തത്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് അടുപ്പ് ഓണാക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഉപയോഗിച്ച് ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്കെല്ലാം നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ സൈഡിൽ ഇങ്ങനെ നമ്മുടെ
ലൈറ്റർ വെച്ച് കൊടുത്താൽ മതി, പെട്ടെന്ന് തീ കത്തി കത്തും അത് കേട്ടോ. അല്ലെങ്കിൽ തണുത്തിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്, വെള്ളമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ലൈറ്റർ എത്താനും ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് നിങ്ങളത് ചെയ്തു നോക്കും. ഇനി നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ മെഴുക്ക് പുരട്ടി വെക്കാം. അപ്പം നമ്മൾ തന്നെ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക, അതുപോലെ തന്നെ കടുക് ഇടുക. അത് നല്ലപോലെ മൂത്ത് വരുമ്പോഴേ നമ്മൾ ഈ എണ്ണ ഇട്ട് നമ്മുടെ ഓവീസ് വിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴട്ടിയെടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ രാവിലെ തന്നെ നമ്മുടെ ജോലി എല്ലാം കഴിയും. എല്ലാവരും വീട്ടിലുള്ള വീട്ടമ്മമാർക്കെല്ലാം വളരെ യൂസ്ഫുള്ളായിട്ട് ഇപ്പോഴാണ്. പെട്ടെന്ന് തന്നെ കറികൾ വെക്കാം. നമ്മളൊരു മനസ്സിലൊരു കണക്കൂട്ടിൽ കാണുമല്ലോ രാവിലത്തേക്ക് എന്താണ് കാപ്പിക്ക് വേണ്ടത്, കറി എന്താണ് വേണ്ടതൊക്കെ ചിന്ത ഉണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വൈകുന്നേരം തന്നെ ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കുവാണെങ്കിൽ രാവിലെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലെ വീട്ടുപണി തീരും. അതുപോലെ തന്നെ ഒറ്റ ഗ്യാസ് ഒറ്റ അടുപ്പ് റാഷൻ കത്തിച്ചാൽ മതി, റൈസ് കുക്കറിൽ വെച്ച് തന്നെ നമുക്ക് ഇതെല്ലാം ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ സിമ്പിളാണ്. പിന്നെ കോവീസൊക്കെ മെഴുക്കോട്ടിയൊക്കെ വെക്കുമ്പോൾ എല്ലാവരും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് താളിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ എല്ലാത്തിനും അതിൻ്റെ വഴുതനങ്ങ, കത്രിക്ക, ഇങ്ങനെയുള്ള എന്ത് സാധനമാണെങ്കിലും ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കണം. ഇതിൻ്റെ എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും. ഇനി അടുത്ത ടിപ്പ്, അടുത്ത ടിപ്പ് ഇതുപോലെ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു മീൻകറി വെക്കാനായിട്ട് സാധാരണ എല്ലാവരും എന്താ ചെയ്യാറുള്ളത്, കുടംപുളി ഇട്ട് മീൻകറിയൊക്കെ താളിച്ച് കഴിയുമ്പോൾ അതിലേക്ക് കുടംപുളി ഇട്ടിട്ടാണ് കറി വെക്കാറുള്ളത്. പക്ഷേങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. മീൻകറിക്ക് പിന്നെ നമ്മുടെ കുടംപുളി ഒന്ന് വെന്ത വെള്ളം ഒഴിക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. പക്ഷേങ്കിൽ ഇത് വെന്ത് വെള്ളം വേറെ ഒഴിക്കാനായിട്ട് തന്നെ നമുക്ക് ഇത് വേവിക്കാനായിട്ട് വേറെ ഗ്യാസ് വെള്ളം എടുത്ത് ഗ്യാസ് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചൊക്കെ വെക്കണ്ട്. സെപ്പറേറ്റ് വെക്കുമ്പോൾ നമുക്ക് അത് നഷ്ടമാണ്, നമ്മുടെ ഗ്യാസ് നഷ്ടമാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ചാണ് കുടംപുളിയൊക്കെ ഇട്ട് വെക്കാറുള്ളത്. പക്ഷേങ്കിൽ നമ്മളിപ്പോൾ തിളപ്പിച്ച രീതിയിൽ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലെ കഞ്ഞിക്കലത്തി റൈസ് കുക്കറിൽ ഇങ്ങനെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ എടുത്തതിന് ശേഷം ആ തിളച്ച വെള്ളം ഫ്ലാസ്കിലൊക്കെ നമ്മൾ ഒറ്റ യൂസിൽ തന്നെ തിളപ്പിച്ച് എടുത്തതിന് ശേഷം നമ്മളൊരു ഫ്ലാസ്കിൽ ഊറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കുടംപുളിയിലേക്ക് ഒരു ഫ്ലാസ്കിൽ നിന്ന് ആ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഫ്ലാസ്കിലെല്ലാം നമ്മൾ ഇങ്ങനെ ചോറ് വെച്ച് തരുമ്പോൾ അതിന് മുകളിൽ വെച്ച് ഞാൻ വെള്ളം തിളപ്പിക്കും, എന്നിട്ട് നമ്മുടെ ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പം അത് നമുക്ക് ഗ്യാസ് ലാഭമാണ്. അതുപോലെ തന്നെ മീൻകറി ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും നമുക്ക് ചട്ടിയെ ഈ നനവോട് കൂടി ഇങ്ങനെ വെക്കാതെ ടിഷ്യൂ പേപ്പർ വെച്ച് ചട്ടിയുടെ അപ്പോൾ ഒന്ന് തുടച്ച് മാറ്റുമ്പോഴത്തേ തന്നെ ആ വെള്ളമെല്ലാം പോകും കേട്ടോ. അപ്പം അല്ലെങ്കിൽ ഈ വെള്ളം വറ്റാൻ തന്നെ ഒരുപാട് ഗ്യാസ് നമുക്ക് അത് ചട്ടി വലിച്ചെടുക്കും. അപ്പോൾ അതും നമുക്ക് ഗ്യാസ് നഷ്ടമല്ലേ. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കും. വളരെ നല്ല ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, വളരെ യൂസ്ഫുള്ളായ ടിപ്പുകളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇതുപോലെ ചെയ്തിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണം. എന്നാലേ ഞാനിന്ന് വീഡിയോസ് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, അടുത്ത ടിപ്പും വളരെ നല്ലൊരു ടിപ്പാണ്. നമ്മൾ അതൊക്കെ ചെയ്യുന്ന കൂടെ തന്നെ നമ്മുടെ ഗ്യാസ് കൂട്ടിയും അതുപോലെ ഗ്യാസ് അടുപ്പൊക്കെ നല്ല ക്ലീൻ ആയിരിക്കണം, ബർണറൊക്കെ നല്ല ക്ലീൻ ആയിരിക്കണം. അങ്ങനെയൊക്കെ നമുക്ക് ഗ്യാസൊക്കെ സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് കുറ്റിയിലും, ഗ്യാസ് കുറ്റി നമ്മൾ പുതിയതായിട്ട് മേടിച്ചു വരുമ്പോൾ നമ്മുടെ ഗ്യാസ് കുറ്റിയിൽ ചിലപ്പം അതിൻ്റെ അകത്ത് ഒരു ഉള്ളിലൊരു വാഷറുണ്ട്. ആ വാഷറിൽ നമ്മൾ റെഗുലേറ്റർ പിടിപ്പിക്കുമ്പോഴത്തേക്ക് ചിലപ്പം ഗ്യാസ് ലീക്കാവും. അപ്പോൾ അങ്ങനെ നമുക്ക് ഗ്യാസ് ഒത്തിരി നഷ്ടപ്പെടും. പിന്നെ അപകടമൊക്കെ ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെ ലീക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ടെൻഷനൊന്നും അടിക്കുകയൊന്നും വേണ്ട. നമ്മൾ ഇതിൻ്റെ അകത്ത് വാഷർ ഒന്ന് നല്ല വലുതാക്കി കൊടുത്താൽ മതി. അതായത് ഒരു തുള്ളി എണ്ണ എടുത്താൽ അതിലേക്ക് നമ്മുടെ വീടുകളിലൊക്കെ ബഡ്സ് കാണുമല്ലോ, ആ ബഡ്സ് ഒന്ന് ഇതുപോലെ ഒന്നാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഇതിൻ്റെ അതിലോട്ട് അതിലെ ഗ്യാസ് കൂട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് കണ്ട ആ വാഷറിന് ചുറ്റും ഇങ്ങനെ ഒന്ന് എണ്ണ തൂത്ത് കൊടുക്കുക. അന്നപ്പോൾ തന്നെ വാഷർ ശരിയായിക്കോളും കേട്ടോ. ഇല്ലെങ്കിൽ എന്നിട്ടും അത് ശരിയാകുന്നില്ലെങ്കിൽ മാത്രം ഗ്യാസ് ഏജൻസി വിളിച്ച് പറഞ്ഞ് അവരെ കൊണ്ട് മാറ്റി നമ്മുടെ ഗ്യാസ് അടുപ്പ് ഗ്യാസ് കുറ്റി മാറ്റി വെപ്പിക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കുക. എനിക്കിങ്ങനെ പറ്റിയിട്ട് ഞാൻ ഇതുപോലെ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. അതാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബൈ. അതുപോലെ നിങ്ങൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് കുറേ ടിപ്പുകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്ത രൂപയ്ക്ക് സപ്പോർട്ട് ചെയ്യണേ.